ഓ എന്തോ 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 അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വണ്ടി വന്നിട്ടുണ്ട്. കൊറേ നാളെ എത്തിയിട്ട് പക്ഷെ ഇതുമായിട്ട് അൺബോക്സ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായില്ല. അപ്പൊ നമുക്ക് ആ വണ്ടിയുടെ വിശേഷങ്ങൾ അറിയാം. ഇന്ത്യ തന്നെ ഫസ്റ്റ് വണ്ടിയാണ് കേട്ടോ. ഫസ്റ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വണ്ടിയാണ്. അപ്പൊ എന്റെ അറിവിൽ ഫസ്റ്റ് വണ്ടിയാണ്. അപ്പോ ആ വണ്ടി ഏതാണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഫുള്ള് പരിചയപ്പെടാം. അപ്പൊ എല്ലാ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണണം കേട്ടോ. അപ്പൊ നമുക്ക് വണ്ടിയുടെ ഫുൾ അൺബോക്സിങ് കാണാം. ഇതിനകത്ത് ഈ ഉണ്ട് റെഡ് കാറ്റിന്റെ വണ്ടിയാണ് ഉള്ളത്. പക്ഷെ ഭയങ്കര സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ് കേട്ടോ. നമ്മൾ ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. നമ്മളിത് നേരത്തെ അൺബോക്സ് ചെയ്തിരുന്നു. അപ്പൊ എന്റെ മറിയൂര് ഇത് അൺബോക്സ് ചെയ്യണമെന്നാണ്. വണ്ടി ഏതാ മറിയൂ? 64 വണ്ടിയാണ്. നമ്മൾ സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ് നമ്മുടെ. അപ്പൊ നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതിന്റെ പെട്ടി തന്നെ ഒരു ഇന്നുണ്ട്. എന്റെ പൊന്നിന്റെ അത്ര നോക്കി, ഇതിന് വലിപ്പം നോക്കി. ഓ നമുക്കിത് പുറത്തുനിന്ന് ഞാൻ തന്നെ എടുക്കാം. ഇതാട്ടെ നമ്മുടെ ബോക്സ്. വലിയ ബോക്സ് ആണ്, കിഡിലം ബോക്സ് ആണ് ഈ ബോക്സ്. ഈ ബോക്സിന് തന്നെ എനിക്ക് ഓരോ കാശ് കൊടുക്കാൻ തോന്നുന്നു. അടിപൊളി ബോക്സ് ആണ് കേട്ടോ. ഔ എന്താ ലുക്ക് നോക്കി എന്റെ പൊന്നോ. ബോക്സിന്റെ കട്ടിയൊക്കെ ഉണ്ട്. നല്ല കട്ടിയുള്ള കിഡിലം ബോക്സ് ഉണ്ടോ. ഇതുപോലത്തെ ഒരു ബോക്സ് ഞാൻ ആസി കാർസിന് കണ്ടിട്ടില്ല കേട്ടോ. വേറെ ഇത്രയും അൺബോക്സിങ്ങിൽ നമുക്ക് ഫീല് കിട്ടണം. അൺബോക്സിങ്ങിന് ഒരു ഫീല് കിട്ടണ ഒരു ബോക്സാണ് കേട്ടത്. ഇതിന്റെ ബുക്ക്ലെറ്റ് ആണ്. ഓ ഇതിന്റെ ഫുൾ മാനുവല് സാധനങ്ങളുണ്ട് കേട്ടോ. ഇത് നമ്മുടെ റെഡ് കാറ്റിന്റെ 64 എന്ന് പറഞ്ഞ ഇംബാലയാണ് ഈ വണ്ടി. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഈ വണ്ടി നമ്മളോട് സംസാരിക്കും എന്ന് വെച്ചാൽ ഈ വണ്ടി നമ്മളോട്. ഇതെന്റെ റിമോട്ടാണ് കേട്ടോ. ഇതാണ് റിമോട്ട്. ഈ ബോക്സില് ഈ വരുന്ന കാറിന് ഒരു പ്രത്യേകത ഉണ്ട്. അടിപൊളി വെറൈറ്റി കാറാണ് കേട്ടോ. അതിന് ഇങ്ങനത്തെ റിമോട്ടാണ് വരുന്നത്. കുറേ ചാനൽ കുറേ സ്വിച്ചുകളൊക്കെ വേണം. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് വശം കുറച്ച് കാണാം. എന്താ തുണിയൊക്കെ വിരിച്ച് സെറ്റ് ചെയ്തിട്ടേക്കണ പഴയ വിന്റേജ് സാധനമാണ്. കൈകൊണ്ട് തൊടല്ലേ പൊന്നെ. പക്ഷെ എന്റെ പൊന്നോ എന്റെ ചാർജർ. ആ ഇതിന്റെ ചാർജറാണ് കേട്ടത്. ചാർജറാണ്. നമുക്കിത് പൊക്കിയെടുക്കണ വണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കണാണ്. ചാർജർ അതാണ്. ഇത് വണ്ടി തുടക്കാനുള്ള തുണിയാണ് കേട്ടോ. എന്താ ഭയങ്കര പെയിന്റിങ് ഫിനിഷ് ആണ്ടോ വണ്ടിക്ക്. ഇംബാലേനെ ഇങ്ങനെ പൊക്കിയെടുക്കണ്ട. ഇംബാല നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇൻറ്റീരിയറൊക്കെ സെറ്റ് ബോക്സിലാണ് കേട്ടോ. വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. മാരകം എന്ന് പറഞ്ഞാൽ മാരകമാണ്. ഭയങ്കര ലുക്കാണ്. രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമുക്കിങ്ങനെ തുടച്ചൊക്കെ എടുത്തു നോക്കാൻ തോന്നും. അങ്ങനത്തെ സാധനമാണ്. തുടച്ചൊക്കെ നല്ല സെറ്റപ്പിൽ എടുത്തു വെക്കാൻ തോന്നുന്നു. ക്ലാസിക് ഇഷ്ടമുള്ളവർ കുറേ പേരുണ്ടാവും എനിക്കറിയാം. ഇംബാല കാണാൻ തന്നെ എന്താ ലുക്ക് നോക്കി. എൻ്റെ പൊന്നോ വേറൊരു വൈബാണ് കേട്ടോ വണ്ടി. ശേ എൻ്റെ പൊന്നോ. ഇഷ്ടപ്പെട്ടവരുണ്ട് ഈ കമൻറ്റ് ചെയ്യണം കേട്ടോ മസ്റ്റായിട്ടും. ഇവനൊരു 1000 ലേക്കല്ല ഒരു 2000 ലേക്കെങ്കിലും കൊടുക്കണം. അത്ര പെർഫെക്റ്റാണ് വണ്ടി. എന്താ രസം നോക്ക്. എന്താ ഭംഗി നോക്കി. ഓ നാൻ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും കേട്ടോ ഗൈസ്. വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ ഞാൻ പറയാം. ഇതിന് ലൈറ്റ് കിറ്റ് ഉണ്ട്. ലൈറ്റ് കിറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അത് അതുകൊണ്ട് തന്നെ ടയറിൻ്റെ അലോയ് വീല് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇംബാല SS എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഷെവർലെയുടെ വണ്ടിയാണ്. ഓ എന്താ രസം നോക്ക്. ഡീറ്റെയിൽ എന്നൊക്കെ പറഞ്ഞ വെറുതെ പോളി ഡീറ്റെയിലാണ് കേട്ടോ വണ്ടിക്ക്. ചോ സീൻ. അപ്പോൾ ഈ വണ്ടി പല പ്രത്യേകതകളുള്ള വണ്ടിയാണ്. ഇതിന് നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. റെഡ് കാറ്റിൻ്റെ വണ്ടിയാണ്. ഇംബാല 64 വണ്ടി വരുന്നത്. ഈ വണ്ടിയുടെ ഇപ്പം നമുക്കൊരു പണി ചെയ്യാം. ഈ വണ്ടിയുടെ ബോഡി ഒന്ന് അയക്കാം. അടിവശം എന്തേ കണ്ട. അടിവശത്ത് ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലൊക്കെ ക്രോം ഫിനിഷ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ ക്രോം ഫിനിഷിങ്ങാണ് ഇതിനകത്ത് കൊടുത്തേക്കണത്. ഫുൾ ലൈൻ ബോഡി ലൈനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കിഡിലും ബോഡി ലൈനാണ്. സ്ട്രൈറ്റ് ലൈനാണ്. പിന്നെ ഇതിവിടെയും ബോഡി ലൈനൊക്കെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഫുൾ ക്രോമിങ്ങിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഈ വണ്ടിയിലുണ്ട്. ഗാഷ് ഇതാണ് കേട്ടോ വണ്ടിയുടെ ബോഡി. ഇൻറ്റീരിയർ കണ്ടോ. നമുക്ക് ഇനി ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഫിറ്റ് ചെയ്യണം. അതിൻ്റെ ബക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബോഡിയുടെ ഫിനിഷിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ ഫിനിഷാണ്. അതൊക്കെ ഒരു പെയിൻറ്റിങ്ങൊക്കെ ചെയ്തേക്കുന്നത് പക്ക 2 സെക്ഷനായിട്ടുള്ള ഈ ബോഡി വന്നേക്കുന്നത്.
രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഈ ബോഡി അവർ ബിൽഡ് ചെയ്തേക്കുന്നത്. ഇത് സ്റ്റീറിങ്ങിന്റെ ഒരു സെറ്റപ്പ് മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ. വേറെ ഇതൊരു സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചു വെച്ചേക്കുന്നതാണ്. ഒരു വെൽക്രോ വെച്ചിട്ട് ഈ ഇന്റീരിയർ ഒട്ടിച്ചു വെച്ചേക്കുന്നതാണ്. ഇതിന്റെ മോട്ടർ പറയാനാണെങ്കിൽ ചെറിയ കുഞ്ഞു മോട്ടറാണ് വന്നേക്കുന്നത്, കുഞ്ഞു മോട്ടറാണ് വന്നേക്കുന്നത്. പിന്നെ ബാക്കിൽ രണ്ട് സെർവോ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയാം. ഈ സെർവോ രണ്ടെണ്ണമാണ് ബാക്കിൽ ടയറിന് മാത്രമായിട്ട് വന്നേക്കുന്നത്. ഫ്രണ്ടിൽ സ്റ്റീറിങ് സെർവോ ഉണ്ട്, റിഫ്യൂസിൻ്റെ സെർവോ ഉണ്ട്. ഇതിന് ഹെവി ഭയങ്കര വിലയുള്ള സെർവോയാണിത്. ഈ റിഫ്യൂസിൻ്റെ സെർവോ ഭയങ്കര റൈറ്റുള്ള സെർവോയാണ്. ഇത് സ്റ്റീറിങ് തിരിയാനുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ബാറ്ററി വന്നേക്കുന്നത് ബാക്ക് സൈഡാണ്. പിന്നെ ഇതിനകത്ത് വെയിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ റിമോട്ട് ഓണാക്കാം. ഫസ്റ്റ് തന്നെ റിമോട്ട് ഓണാക്കി വണ്ടി ഓണാക്കാം കേട്ടോ. വണ്ടിയിൽ ചാർജ് ഉണ്ട്. വണ്ടി അനങ്ങി തുടങ്ങി. കണ്ടാ ഈ വണ്ടി പൊങ്ങണണ്ട. അതുകൊണ്ട് തന്നെ ഫ്രണ്ടും പൊങ്ങും. കണ്ട പിന്നെ അതുകൊണ്ട് തന്നെ സ്വിച്ച് ഇങ്ങനെ ചാടും കേട്ടോ. അങ്ങനത്തെ ഒരു പ്രത്യേകത ഉള്ള വണ്ടിയാണ്. അടിപൊളിയല്ലേ നോക്കി. മോട്ടർ കറങ്ങുന്നുണ്ട്. നമുക്ക് ഈ ബോഡി ഇട്ട് നോക്കാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ വണ്ടി ഓടിച്ചൊക്കെ നോക്കാം കേട്ടോ. അതിൻ്റെ വേറൊരു പ്രത്യേകത കാണിച്ചൊന്നുമില്ലല്ലോ നിങ്ങൾക്ക്. ഇങ്ങോട്ട് വാ. ഈ വണ്ടിയുടെ രണ്ട് സെർവ് ഉണ്ടെന്ന് പറയില്ലേ, ഒരെണ്ണം തിരിയാനും ഒരെണ്ണം ഇത് പൊക്കാനും ഉള്ളതാണ് കേട്ടോ. ഇതല്ല ഇത് ഇവിടെ ഇത് വേണ്ട. ഈ ഫ്രണ്ട് പൊങ്ങണത് ഇതിൽ നിന്ന് ഇത് കൊടുത്തിട്ടാണ് ഈ ഫ്രണ്ടും ഇങ്ങനെ പൊങ്ങണത്. അതിന് സ്പീഡ് ഉണ്ട്. അപ്പോൾ ഈ നമ്മൾ ഈ ലിവറിൽ ഇത് കാണിക്കാൻ നേരിട്ട് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. അങ്ങനെയുണ്ട് ഇത് വർക്ക് ചെയ്യണത്. ചാടി 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 തന്നെ ഉണ്ടോ. അതുകൊണ്ട് തന്നെ ഇനി ബാക്കിൽ പൊങ്ങണത് ഇവിടെ ഒരു സെർവ് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലൊരു സെർവ് ഉണ്ട്. ആ സെർവോടെ ആ സെർവ് പൊങ്ങും. ഇപ്പുറത്തത് പൊങ്ങണത് ഈ സെർവോയാണ് കണ്ട. അപ്പോൾ ഈ ലിവർ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. ഈ ലിവർ കണ്ട ഇതിങ്ങനെ ആവും കണ്ട. ഈ സെർവോയാണ് ഇതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ട. അപ്പോൾ വണ്ടി ഇങ്ങനെ പൊങ്ങി നിൽക്കും. വണ്ടി ഇപ്പം ലെവലായി. താത്തണി താത്താം. നമുക്ക് ഇതും പൊക്കി നിർത്തണമെങ്കിൽ പൊക്കി നിർത്താം കേട്ടോ. കണ്ട ഇത് പൊങ്ങി നിൽക്കണണ്ട. പൊങ്ങി കോടുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള സംഭവമാണ് കേട്ടോ. വണ്ടി വരുന്നുണ്ട്. ആ എന്താ ഈ? അതെ സംസാരിക്കണണ്ട. ഓ എന്താ എന്താ നമ്മളെ വണ്ടി സംസാരിക്കണ പോലെ ആങ്ങിയൊക്കെ കാണിക്കൂട്ടാ. ഓ എവിടെ പോയതാ? നമുക്ക് ജമ്പ് ചെയ്യിക്കാനൊക്കെ പറ്റും ശരിക്കും. നമുക്ക് നമ്മുടെ അടുത്ത് ഇങ്ങനെ നമുക്ക് ആക്ഷനൊക്കെ കാണിച്ചാൽ. ഓ എന്തോ എന്തോ എന്തോ. ഓ ഓ ഓ ചാടിക്കോ ചാടിക്കോ ചാടിക്കോ. ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വണ്ടി പൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. നല്ല വണ്ടി എണീച്ചിട്ടാ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഈ വണ്ടി അടിപൊളിയാണ് കേട്ടോ. വണ്ടി അടിപൊളിയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോക്ക് മാക്സിമം ലൈക്കും തന്നെ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തേക്കുക. കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും പേജിലും വരുന്നതാണ്. അപ്പോൾ ഓക്കെ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സീ യു.